കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്നാണല്ലോ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകണമെന്നില്ല, പ്രത്യേകിച്ച് വിദേശ യാത്രകൾ. പുതിയ സ്ഥലങ്ങൾ കാണാനും ആസ്വദിക്കാനും താല്പര്യമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമോ? നിങ്ങൾ വിദേശ യാത്രകൾ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പോക്കറ്റ് അധികം കാലിയാവാതെ ചുറ്റിക്കറങ്ങാവുന്ന ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. കൃത്യമായി യാത്രകൾ പ്ലാൻ ചെയ്യുകയാണ് ചെലവ് കുറയ്ക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത്. ഓരോ രാജ്യങ്ങളിലെയും വിനോദ സീസണുകൾക്ക് മാറ്റമുണ്ടാവും. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കി ചിട്ടയായി കാര്യങ്ങൾ നീക്കിയാൽ പോക്കറ്റ് കാലിയാവാതെ തന്നെ ലോകത്തിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഇത്തരത്തിൽ പോകാവുന്ന ചില ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഫുക്കറ്റ്. തായ്ലാൻഡ് സന്ദർശിക്കുന്ന അധിക പേർക്കും പട്ടായയും ബാങ്കോക്കും മാത്രമാണ് അവരുടെ ലിസ്റ്റിൽ ഉണ്ടാവുക. എന്നാൽ ഏഷ്യയിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫുക്കറ്റ്. ഭാരിച്ച പണച്ചെലവില്ലാതെ തായ്ലാൻഡിൽ സന്ദർശിക്കാവുന്ന കേന്ദ്രവും ഇതുതന്നെയാണ്. തായ്ലാൻഡിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഫുക്കറ്റ്. മനോഹരമായ കടൽ തീരങ്ങളും മഴക്കാടുകളും പർവ്വതങ്ങളും വൈവിധ്യമാർന്ന സംസ്കാരവുമെല്ലാം സമന്വയിക്കുന്ന ദ്വീപാണിത്. ജലാശയങ്ങളാലും പാറക്കെട്ടുകളാലും സമ്പന്നമാണ് ഇവിടം. തായ്ലൻഡിൻ്റെ ദക്ഷിണ പ്രദേശത്ത് ആൻഡമാൻ കടലിലാണ് ഫുക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമ ഫുക്കറ്റിലാണ് ലോകശ്രദ്ധയാകർഷിച്ച കടൽ തീരങ്ങളുള്ളത്. പതംഗ് ബീച്ച്, കമല ബീച്ച്, കാരൻ ബീച്ച്, കട്ട ബീച്ച് എന്നിവയാണ് പ്രധാനികൾ. പതംഗ് ആണ് പ്രധാനപ്പെട്ട കടലോര വിനോദസഞ്ചാര കേന്ദ്രം. ഇന്ത്യൻ സമയത്തേക്കാൾ 1.5 മണിക്കൂർ മുന്നിലാണ് തായ്ലൻഡിലെ സമയം. തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിൽ നിന്ന് ബസ് മാർഗം 1 രാത്രി കൊണ്ട് എത്താവുന്ന സ്ഥലമാണ് ഫുക്കറ്റ്. എങ്കിലും പൊതുവെ എല്ലാവരും വിമാനയാത്രയാണ് ആശ്രയിക്കാറ്. കുറഞ്ഞ ചെലവിൽ ഫുക്കറ്റ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഈ സമയത്ത് ഇവിടെ കാലവർഷമാണ്. അതിനാൽ തന്നെ ഇങ്ങോട്ടുള്ള വിമാന ചെലവുകളും താമസ ചെലവുകളും കുറവായിരിക്കും. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ചെലവുകൾ വീണ്ടും കുറക്കാനാവും. ലണ്ടൻ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുടെ സ്വപ്ന കേന്ദ്രങ്ങളിലൊന്നാണ് ലണ്ടൻ. ചെലവ് പ്രതീക്ഷിച്ച് ലണ്ടൻ പോലുള്ള കേന്ദ്രങ്ങൾ സാധാരണക്കാരുടെ ചിന്തയിൽ പോലും വരാറില്ലെന്നതാണ് സത്യം. UKയിലെ ബജറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ലണ്ടൻ എന്ന് എത്ര പേർക്കറിയാം? സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ ലണ്ടൻ സന്ദർശിച്ചാൽ മറ്റു മാസങ്ങളിലെ ചെലവിനെ അപേക്ഷിച്ച് 40 മുതൽ 50% വരെ ലാഭിക്കാൻ സാധിക്കും. ജൂൺ മാസത്തിൽ ലണ്ടനിലേക്കുള്ള വിമാന ചെലവ് ഏറ്റവും ഉയർന്നതാകുമെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. നവംബർ 1 മുതൽ ഡിസംബർ 12 വരെയുള്ള സമയത്ത് ലണ്ടനിൽ താമസ ചെലവ് വളരെ കുറവാണ്. കേപ് ടൗൺ. ടൂറിസത്തിൻ്റെ സമയമല്ലാത്തതിനാൽ ജൂൺ ഓഗസ്റ്റ് കാലയളവിൽ കേപ് ടൗണിലേക്കൊരു യാത്ര സാധ്യമാകില്ലെന്നാകും നിങ്ങൾ കരുതുന്നത്. എന്നാൽ കേപ് ടൗണിൻ്റെ വന്യത ഈ സീസൺ കാലത്തും നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ആഡംബര കേന്ദ്രങ്ങളും മറ്റും ഉപേക്ഷിക്കണമെന്നു മാത്രം. തീരപ്രദേശത്തിനു പുറത്ത് ധാരാളം ചെറിയ പാർക്കുകളും മറ്റും താമസ സ്ഥലമായി കണ്ടെത്താനാവും. കീശ കാലിയാവാതെ കേപ് ടൗൺ കാണാൻ ഏറ്റവും മികച്ച സമയം ജൂൺ മുതൽ സെപ്റ്റംബർ പകുതി വരെയാണ്. ഈ കാലയളവിൽ ഇവിടെ ടൂറിസം സമയമല്ലാത്തതിനാൽ ചെറിയ ചെലവിൽ ഇവിടെ സന്ദർശിക്കാവുന്നതാണ്. പാരീസ്. പണക്കാരുടെ കേന്ദ്രമാണ് പാരീസ്. ഈ വിനോദസഞ്ചാര കേന്ദ്രം പലരുടെയും സ്വപ്നത്തിൽ പോലും ഉണ്ടാവില്ല. വേനൽക്കാലമാണ് പാരീസിലെ ടൂറിസം സീസൺ. ഇത് ഏറ്റവും കൂടുതൽ ചെലവുള്ള സമയമാണ്. എന്നാൽ ശീതകാലം എത്തുന്നതുവരെ കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വേനൽക്കാലത്തിൻ്റെ പകുതി ചെലവിൽ പാരീസിൻ്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാം. അതായത് യാത്ര നവംബർ ഫെബ്രുവരി കാലയളവിലേക്ക് മാറ്റുക. ഈ സമയത്ത് ഇവിടുത്തെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെയും പ്രവേശന ഫീസ് നാമമാത്രമാണ്. സാൻ്റോറിനി. സീസൺ കാലത്ത് സന്ദർശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണച്ചെലവ് വരുന്ന സ്ഥലമാണ് സാൻ്റോറിനി. ഗ്രീസിലാണ് സാൻ്റോറിനി. വെള്ളയും നീലയും കലർന്ന കെട്ടിടങ്ങളാണ് സാൻ്റോറിനിയെ വ്യത്യസ്തമാക്കുന്നത്. ഓഗസ്റ്റ് മാസമാണ് ഇവിടുത്തെ സീസൺ. അതേസമയം നിങ്ങൾ യാത്ര ജനുവരിയിലേക്ക് മാറ്റിയാൽ ചെലവ് 50% മുതൽ 60% വരെ കുറക്കാനാവും. അതിനാൽ തന്നെ ജൂൺ സെപ്റ്റംബർ കാലയളവിലെ ഇങ്ങോട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ വിമാനയാത്രയുടെ ചെലവും മറ്റു യാത്രാ ചെലവുകളും കുറക്കാവുന്നതാണ്.